പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ കാഴ്ചക്കാരാകേണ്ടവരല്ലെന്നും കാവൽക്കാരായിരിക്കണമെന്നും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഇതിന്റെ ഭാഗമായി ഡിഎൽപി ആർസിഎസ് സംവിധാനങ്ങൾ വകുപ്പ് നടപ്പിലാക്കുമെന്നും സമയബന്ധിതമായി പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നതിനായി വർക്കിംഗ് കലണ്ടർ സിസ്റ്റം കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു. ഇപ്പോൾ എസ്റ്റിമേറ്റ് ആയാലും എഎസ് ആയാലും എഫ്എസ് ആയാലും ടിഎസ് ആയാലും ടെൻഡർ ആയാലും ഒക്കെ മഴക്കാലത്ത് നടത്തും. ലാൻഡ് അക്വസിഷൻ, ഭൂമി ആവശ്യമുണ്ട്, അത് ഈ ഘട്ടത്തിൽ നടത്താവുന്നതാണ്. യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ്, മരം മുറിക്കൽ, മറ്റ് കാര്യങ്ങൾ മാറ്റി നിർത്തുക, അത് മാറ്റുക എന്നുള്ള പ്രവൃത്തിയും നമുക്ക് ഇതിൽ നടത്താം. പക്ഷെ റോഡ് ടാറിംഗ് നടത്താൻ പറ്റില്ല. അപ്പോ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ പോലുള്ള മാസങ്ങളിൽ ഈ പറഞ്ഞ എസ്, എഫ് എസ്, ടി എസ്, ടെൻഡർ, യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ്, ലാൻഡ് അക്വസിഷൻ ഒക്കെ നടത്തുകയും ബാക്കിയുള്ള ഡിസംബർ, ജാൻവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ റോഡ് പ്രവൃത്തികളും നടത്തുന്ന രീതിയിലേക്ക്, സ്കൂളുകളിൽ ഒക്കെ ഉള്ളതുപോലെ കൊല്ലപ്പരീക്ഷ കഴിഞ്ഞ രണ്ട് മാസം അവധി, ഓണ അവധി, ക്രിസ്മസ് അവധി പോലുള്ളൊരു വർക്കിംഗ് കലണ്ടർ സംവിധാനം ഭാവിയിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവർത്തികളിലും കൊണ്ടുവരാൻ വേണ്ടി പോകുന്ന കാര്യം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഒരു റോഡിന്റെ പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കുമ്പോൾ അതിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്തണം. ഗുണമേന്മ ഉറപ്പുവരുത്തുക എന്ന് പറഞ്ഞാൽ റോഡ് പ്രവൃത്തി കഴിഞ്ഞ് ഒരു നിശ്ചിത കാലാവധിയിൽ ആ റോഡിന് എന്തെങ്കിലും കുഴപ്പം, കുണ്ടോ കുഴിയോ മറ്റ് ഗർത്തങ്ങളോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഒരു ഡിഎൽപി, ഡിഫക്ട് ലയബിലിറ്റി പീരീഡ്, ആ രണ്ട് വർഷത്തെ ഡിഎൽപിയിൽ വരുന്ന എന്ത് കുഴപ്പവും പരിഹരിക്കാൻ കരാറുകാർക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നാണ് നിയമം പറയുന്നത്, PWD മാനുവൽ പറയുന്നത്. പൊതുവേ DLP കാലാവധിയിലുള്ള റോഡുകളെ കുറിച്ച് ഒരു പരിശോധന നടത്തുമ്പോൾ അത് ഒന്നാമത് ആർക്കും അറിയില്ല എന്താണ് DLP, എന്താണ് കാലാവധി. ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും അത് മനസ്സിലാക്കണം. കാരണം ജനങ്ങൾ പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവൃത്തികളിൽ കാഴ്ചക്കാരായിരിക്കേണ്ടവരല്ല, കാവൽക്കാരായിരിക്കേണ്ടവരാണ് എന്ന് പൊതുവെ തുടക്കത്തിലേ പറഞ്ഞു. അപ്പോ കുണ്ടും കുഴിയുള്ള റോഡുകൾ അത് ഈ DLPയിൽ പെടുന്നതാണോ അല്ലയോ? കാലാവധി എത്രയാണ്? ഒരു റോഡിന്റെ കാലാവധി എത്രയാണ്? MLA മാർ അറിയണം, ജനപ്രതിനിധികൾ അറിയണം, സാമൂഹിക പ്രവർത്തകരറിയണം, പൗരന്മാർ അറിയണം. അതുകൊണ്ട് കേരളത്തിലെ എല്ലാ റോഡുകളും ഉടനെ തന്നെ അതിന്റെ ഡിഫക്ട് ലയബിലിറ്റി പീരീഡ്, അതിന്റെ കാലാവധി പരസ്യപ്പെടുത്താൻ പൊതുമരാമത്ത് വകുപ്പ് നിശ്ചയിച്ച കാര്യം നിങ്ങളെ പ്രത്യേകം അറിയിക്കുകയാണ്. ആ പരസ്യപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ റോഡ് എത്ര, ആ റോഡിന്റെ കിലോമീറ്റർ എത്ര, ആ കിലോമീറ്റർ ഏതാണ് കരാറുകാരൻ, ആരാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ, ഏത് വർഷം ഏത് മാസമാണ് അതിന്റെ കാലാവധി കഴിയുന്നത്, ഇത് പരസ്യപ്പെടുത്തരുത്. വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 10 കിലോമീറ്റർ റോഡാണെങ്കിൽ ഭാവിയിൽ, ഭാവി എന്ന് പറഞ്ഞാൽ ആദ്യം വൈകണ്ട, 2022 അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ആ 10 കിലോമീറ്റർ റോഡിന്റെ രണ്ടറ്റത്തും ബോർഡുകൾ വെക്കും. ആ ബോർഡുകളിൽ റോഡിന്റെ കാലാവധി, വർഷം, മാസം, കരാറുകാരൻ്റെ പേര്, ഫോൺ നമ്പർ, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ്റെ പേര്, ഫോൺ നമ്പർ, ഇനി അതിൽ വിളിച്ച് പരാതി പറഞ്ഞ് എന്തെങ്കിലും ഫലം വരുന്നില്ലെങ്കിൽ അതറിയിക്കാനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് അതിൻ്റെ ഒരു ടോൾ ഫ്രീ നമ്പർ. ഇത് വന്നു കഴിഞ്ഞാൽ ഏതൊരു പൗരനും റോട്ടിലൊരു കുഴിയോ കുണ്ടോ ഉണ്ടെങ്കിൽ അതിന്റെ കാലാവധി കഴിഞ്ഞോ ഇല്ലയോ, DLP ആണോ എന്ന് പരിശോധിക്കാനും ആ ഫോൺ നമ്പറിൽ നേരിട്ട് കരാറുകാരെ, ഉദ്യോഗസ്ഥരെ, ബന്ധപ്പെട്ടവരെ വിളിച്ചു പറയുവാനും പരാതിപ്പെടാനും സാധ്യമാകുന്ന സ്ഥിതി ഉണ്ടാവും. ഇങ്ങനെ ഒരു സുതാര്യമായ ഒരു സംവിധാനം, ഒരു സ്ക്രൂട്ടിനി കേരളത്തിൽ ഉണ്ടാക്കിയാൽ കേരളത്തിലെ റോഡുകളുടെ ഇപ്പൊ ഒരു കുണ്ടോ കുഴിയോ വന്ന പാവ MLA മാർ അല്ലെങ്കിൽ മറ്റ് ജനപ്രതിനിധികൾ അതിന് നെട്ടോട്ടോടി ഉത്തരം പറയേണ്ടി വരും. അങ്ങനെ പറയേണ്ടതില്ല, അതിന്റെ ആവശ്യമില്ല. ഇതിന് ഉത്തരവാദിത്തപ്പെട്ട നിയമപ്രകാരം നിശ്ചയിച്ചവരുണ്ട്. ആ നിലയിൽ ആളുകളെ കൃത്യമായി ജനങ്ങളിൽ മുമ്പാകെ പറയാനും ഇടപെടാനും ഓരോ പൗരനും സാധിക്കുന്ന സ്ഥിതി വരും. ആ സ്ഥിതി നാളെ മുതൽ കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവൃത്തികളിൽ ജനങ്ങൾ കാഴ്ചക്കാരായിരിക്കുകയല്ല, കാവൽക്കാരായി മാറുകയാണ് എന്ന് അർത്ഥവത്താക്കുന്ന രീതിയിലേക്ക് മാറ്റാൻ പറ്റും. പിന്നെ ഒരു പ്രശ്നം, ഈ DLP കഴിഞ്ഞാലുള്ള റോഡുകളുടെ സ്ഥിതി. ആ റോഡുകൾ എന്ത് ചെയ്യും? ഇപ്പൊ 2022 ഏപ്രിൽ മാസം ഒരു റോഡിന്റെ DLPയും കഴിഞ്ഞു. ഏപ്രിൽ മുതൽ കുണ്ടും കുഴിയും വരികയാണ്. മേയിൽ പരാതി വരുന്നു, ജൂണിൽ പരാതി വരുന്നു, ജൂലൈയിൽ പരാതി വരുന്നു. ആര് ചെയ്യും അതിന്റെ പ്രവൃത്തി? അപ്പ എസ്റ്റിമേറ്റ് എടുക്കുന്നു, അപ്പ ടെൻഡർ വിളിക്കുന്നു. അതിന്റെ അറ്റകുറ്റപ്പണി തുടങ്ങുമ്പോഴത്തേനും 2022 നവംബറൊക്കെയാവും. 5-6 മാസം ജനം സഹിക്കണം. നമ്മുടെ സിസ്റ്റത്തിന്റെ പ്രശ്നം കാരണം തന്നെ ഇത് പരിഹരിക്കണം. എങ്ങനെ പരിഹരിക്കണം? 2023 മാർച്ച് മാസം കാലാവധി DLP കഴിയുന്ന റോഡുകൾ ഇനി എന്ത് ചെയ്യണമെന്ന് നേരത്തെ തന്നെ നിശ്ചയിക്കാം. അതിന് നേരത്തെ തന്നെ കരാറാക്കാം. ആ കരാറിനെയാണ് റണ്ണിംഗ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ആ റണ്ണിംഗ് കോൺട്രാക്ട് ഒരു നിശ്ചിത കാലാവധിയായിരിക്കും. 2022 മാർച്ച് മാസം DLP കഴിയുന്ന റോഡുകൾ, 2023 മാർച്ച് മാസം DLP കഴിയുന്ന റോഡുകൾ,
2022 ഏപ്രിൽ മുതൽ 2023 ഏപ്രിൽ വരെ ഒരു വർഷത്തേക്കോ അല്ലെങ്കിൽ രണ്ട് വർഷത്തേക്കോ കരാറുകാരെ ടെൻഡർ വിളിച്ച് നിശ്ചയിച്ച് തുടക്കത്തിലെ ചുമതല ഏൽപ്പിക്കുന്ന റണ്ണിംഗ് കോൺട്രാക്ട് സിസ്റ്റം കേരളത്തിൽ ഭാവിയിൽ നടപ്പിലാക്കാൻ പോകുന്ന വിവരവും നിങ്ങളെ പ്രത്യേകം അറിയിക്കുകയാണ്.